ഹലോ, വെൽക്കം ടു അനൂപ്ട്യൂബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സി ട്യൂട്ടോറിയലിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മൾ സിയിലെ യൂണിയനും സ്ട്രക്ചറും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞായിരുന്നു ഒരു യൂണിയനെയും സ്ട്രക്ചറിൻ്റെയും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മളിന്ന് യൂണിയനും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടുള്ളൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനിലൂടെ കിടക്കാം. അപ്പോൾ പ്രസൻറ്റേഷനിലൂടെ ആയിരിക്കും ഞാൻ ഈ യൂണിയനും സ്ട്രക്ചറും തമ്മിൽ ഡിഫറൻസ് പറയാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാമിലോട്ട് തുടക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ്, ഇതിൻ്റെ എന്താണ് മേജർ ഡിഫറൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഞാൻ നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നതെല്ലാം പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ യൂണിയൻ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പി പി ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി പി ടി നമുക്ക് നോക്കാം. സ്ട്രക്ട് വേഴ്സസ് യൂണിയൻ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്താണ്, എന്താണ് യൂണിയൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയണമെങ്കിൽ സ്ട്രക്ചർ യൂണിയൻ എന്താന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മൾ സ്ട്രക്ചർ എന്താന്ന് പറയണില്ലേ. അപ്പോൾ സ്ട്രക്ചർ എന്താന്ന് പറയട്ടെ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ എന്താണെന്ന് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ, നിങ്ങൾ ഒന്നും കൂടി സ്ട്രക്ചർ എന്താന്ന് പോയി നോക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ ഈ സ്ട്രക്ചറും യൂണിയനും തമ്മിലെ ഡിഫറൻസ് പറയുമ്പോൾ നമുക്ക് നേരം പോലെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഒരു ബിഗിനിങ് ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് പറയാം, ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് സ്ട്രക്ചറിൻ്റെ പേര് നമ്മൾ കൊടുക്കും. ഓക്കെ, സ്ട്രക്ചറിൻ്റെ നെയിം കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ടൈപ്സ് എല്ലാം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞെന്തായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് സിംഗിളായിട്ട് ഒരു ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരുന്നു അല്ലേ. പക്ഷേ സ്ട്രക്ചറിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നമുക്ക് സ്റ്റുഡൻ്റ് ആയാലും നമുക്കൊരു, അല്ലെങ്കിൽ ഒരു ടീച്ചർ, അങ്ങനെ എന്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ പേരുണ്ടായിരിക്കും, ഐ ഡി ഉണ്ടായിരിക്കും, നമുക്ക് സാലറി ഉണ്ടായിരിക്കും, ഇപ്പോൾ എംപ്ലോയി ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യാൻ കാരണം. ഇതേപോലെ തന്നെ ഒരു സംഭവമാണ് യൂണിയനും. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിന് പകരം, അതായത് സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡിന് പകരം നമ്മൾ യൂസ് ചെയ്യാണ് യൂണിയൻ എന്ന് ഒരു പറഞ്ഞൊരു കീവേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂണിയനായിട്ട് മാറും. ഇത്ര മാത്രമേ ഫസ്റ്റത്തെ ഡിഫറൻസ് ഉള്ളൂ. ഇതാണ് ബേസിക്കായ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ് യൂണിയൻ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ, ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. യൂണിയൻ എന്ന് എഴുതും, അതിനുശേഷം യൂണിയൻ്റെ നെയിം എഴുതും, അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഇതിൽ ഡാറ്റ ടൈപ്പ് 1, ഡാറ്റ ടൈപ്പ് 2, അങ്ങനെ എത്ര ഡാറ്റ ടൈപ്പ്സ് വാങ്ങിച്ചാലും നമുക്ക് ഡാറ്റ ടൈപ്പ്സ് വാങ്ങിച്ചാലും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ യൂണിയൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കീവേഡിലാണ് ഡിഫറൻസ്. എന്താണ് സ്ട്രക്ചർ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ യൂണിയനും സെയിം ആണ് ശരിക്ക്, അതിൻ്റെ ഒരു കീവേഡിലാണ് ഒരു ചെറിയൊരു വ്യത്യാസം. ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് ഇതിൽ വ്യത്യാസം ഉണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ സിൻടാക്സിൽ സെയിം ആണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സാമ്പിളും സെയിം ആയിരിക്കും അല്ലേ, ശരിയല്ലേ. അപ്പോൾ നമ്മൾ എംപ്ലോയി എഴുതി കഴിഞ്ഞാൽ അതേപോലെ തന്നെ യൂണിയനും എംപ്ലോയി എഴുതും. അപ്പോൾ ഇതിൽ എവിടെയാണ് വ്യത്യാസം? അപ്പോൾ നമ്മൾ ഒരു കീവേഡിലാണ് വ്യത്യാസം പറഞ്ഞത് നമുക്ക് കാര്യമില്ല അല്ലേ, ഇതിൻ്റെ യൂസേജ് എന്തേ വ്യത്യാസം വരണം, ശരിയല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലത്തിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, മെമ്മറി സ്ട്രക്ചർ. അപ്പോൾ മെമ്മറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂണിയൻ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാലും, ഒരു സ്ട്രക്ചർ വെച്ചിട്ടൊരു യൂണിയൻ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതിനെങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, അവിടെയാണ് ഇത് ബേസിക്കായുള്ള ഡിഫറൻസ്. ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എങ്ങനെയാണ് ഒരു മെമ്മറി സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഒരു മെമ്മറീനെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു, ഒരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-dimensional array ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാമെന്നാണ് നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ട്രക്ചറിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ട് എംപ്ലോയി, എംപ്ലോയിയുടെ ഒരു ഇതാണെങ്കിൽ ഇത്രയും സാധനത്തിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനെങ്ങനെയാണ് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഒരു ഐ ഡി നമ്മൾ കാണില്ലേ, ഒരു ഐഡിക്ക് എന്ത് ചെയ്യും, ഇൻറ്റിജർ ടൈപ്പിൽ ഒരു ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്താ, പിന്നെ നമ്മൾ കണ്ടതാണ് നെയിം ഓഫ് 20. നെയിം ഓഫ് 20 പറഞ്ഞാൽ എന്തായിരുന്നു, അത് ക്യാരക്ടർ ആണല്ലേ, ശരിയല്ലേ. അപ്പോൾ ക്യാരക്ടർ 20 സ്പേസ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇതാണ് പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യാൻ പോകുന്നത്.
പിന്നെ നമ്മൾ കണ്ടത് ഒരു സാലറിയാണ്, അത് ഏത് ടൈപ്പിലാണ്, ഫ്ലോട്ടിലാണല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫ്ലോട്ട് ടൈപ്പിൽ ഒരു ഇത് ചെയ്യും, അതിട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് സ്ട്രക്ചർ ചെയ്യുന്ന കാര്യം. ഇനി നമ്മൾ നേരെ നോക്കാൻ പോകുന്ന എന്താണ്, യൂണിയനാണ്. അപ്പോൾ യൂണിയൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിയൻ എംപ്ലോയി, സെയിം എംപ്ലോയിഡ്, അതായത് സ്ട്രക്ചറിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു യൂണിയനാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐ ഡി കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ ഡി തന്നെ ഒരു അലോക്കേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ യൂണിയനിൽ എന്താണ് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ക്യാരക്ടർ 20 മാത്രമേ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരാൻ പോകുന്നത്, അപ്പോൾ സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി സ്ട്രക്ചറിലാണ്, അല്ലെ മെമ്മറി അല്ലെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ യൂണിയനും സ്ട്രക്ചറും ഡിഫറൻസ് ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും സ്ട്രക്ചർ യൂണിയനും സെയിം ആണ്. അതായത് അതിൻ്റെ മെമ്പേഴ്സ് നമ്മൾ ആക്സസ് ചെയ്യണതും മെമ്പേഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണതും മെമ്പേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂ അസൈൻ ചെയ്യണത്, ഈ കാര്യങ്ങളെല്ലാം സെയിം ആണ്. അതായത് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് തന്നെയാണ് യൂണിയനിലും യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിൽ അസൈൻ ചെയ്യണതും എടുക്കുന്നതെല്ലാം. അപ്പോൾ ഇതിൽ എവിടെയാണ് വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ആർക്കിടെക്ചറിലാണ്, അതായത് മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിലാണ് വ്യത്യാസം. സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ടോ അതിനെല്ലാം എന്ത് ചെയ്യും, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ യൂണിയൻ എന്ത് ചെയ്യിച്ചാൽ ഏറ്റവും കൂടുതൽ മെമ്മറി യൂസ് ചെയ്യാൻ പോണത് ആരാണോ അയാൾക്ക് മാത്രം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി എല്ലാവരുടെ അടുത്തും പറയും നീ സെയിം മെമ്മറി തന്നെ യൂസ് ചെയ്തോ എന്ന രീതിയിൽ പറയും. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമുക്ക് അറ്റ് എ ടൈം ഒരു മെമ്മറി, ഒരു സാധനം മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഓക്കെ, ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂണിയൻ ആയിരിക്കും. അതായത് നമ്മൾ മെമ്മറീനെ കൺസിഡർ ചെയ്യുക, മെമ്മറി നമുക്ക് ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു എംബഡഡ് സിസ്റ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് യൂണിയൻ എന്ന് പറയും. കാരണം നമ്മളവിടെ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന മെമ്മറി ആയിരിക്കും. മെമ്മറി കുറവുള്ളൊരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മറിയുടെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം. കാരണം അവിടെ നമുക്ക് ഇഷ്ടംപോലെ മെമ്മറി നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, മെമ്മറി അവിടെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറഞ്ഞ മെമ്മറിയിൽ നമുക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിനെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂണിയൻ എന്ന് പറയും. കാരണം നമുക്ക് സെയിം ഈ ക്യാരക്ടറിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ക്യാരക്ടറിൽ തന്നെ നമുക്ക് ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. എവിടെ നമുക്ക് ഈ സെയിം മെമ്മറിയുടെ സ്ഥലത്ത് തന്നെ, ഈ സെയിം സ്ഥലത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ, അതായത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് മെമ്മറി റീയൂസബിലിറ്റിയാണ് ഇവിടെ കൂടുന്നത്. യൂണിയൻ വെച്ചിട്ട് നമുക്ക് മെമ്മറി റീയൂസബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പക്ഷേ അറ്റ് എ ടൈം നമുക്ക് ഒന്നേണ് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇൻറ്റിജർ ഐ ഡി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റിജർ ഐ ഡി മാത്രമേ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റൂ. അറ്റ് ആ ഐ ഡി യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നെയിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇത് റീപ്ലേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പറയും. അപ്പോൾ ബേസിക്കായുള്ള കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി സ്ട്രക്ചറിലാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ മെമ്മറി സൈസ് ഉള്ളത് ആർക്കാണോ അയാൾക്ക് മാത്രമേ മെമ്മറി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുകയുള്ളൂ, ബാക്കിയുള്ള ആൾക്ക് കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രോഗ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അതിൻ്റെ ഇത് എങ്ങനെയാണ് സൈസൊക്കെ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു അറ്റ് ടൈമിൽ ഒന്നേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാനാണ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു പ്രോഗ്രാമിംഗ്, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് എഡിറ്റ് തുറന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടെർമിനലുണ്ട് നമുക്കിവിടെ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബൈ ബൈ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ, സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകണം. ഓ സ്ട്രക്ട്, അപ്പോൾ ആൾക്കൊരു ഐ ഡി ഉണ്ടായിരിക്കും, അതിനുശേഷം നമുക്ക് എന്തുണ്ടായിരിക്കും, എംപ്ലോയിക്ക് ഒരു ഐ ഡി ഉണ്ടായിരിക്കും, പിന്നെ എംപ്ലോയിക്ക് ഒരു നെയിം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കെയർ നെയിം ഓഫ് 100, പിന്നുള്ളതാണ് നമുക്ക് ഒരു സാലറി ഉണ്ടാവുമായിരിക്കും അല്ലേ. ഓക്കെ, ഡബിൾ സാലറി. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതിനുശേഷം സ്ട്രക്ട് EMPE ആൻഡ് പ്രിൻ്റ് എഫ്, അതിനുശേഷം പ്രിൻ്റ് എഫിൽ നമ്മൾ എന്ത് കൊടുക്കും, സൈസ് ഓഫ് ഇ, സൈസ് ഓഫ് ഇ ഈക്വൽ ടു പേഴ്സൻറ്റേജ് എൽ ഡി, അതായത് ലോങ് ഇൻ്റാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം സ്ലാഷൻ. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കൊടുക്കുന്നത്, നമ്മൾ ഒരു ഏതെങ്കിലും ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു, അതിലൊരു ഇൻബിൽറ്റ് ആയിട്ടൊരു ഫംഗ്ഷനാണ് സൈസ് ഓഫ്. ഓക്കെ, സൈസ് ഓഫ്, ഓക്കെ, ഏതാണ് ഡാറ്റ ടൈപ്പ് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഇ. ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി കാണിച്ചെന്തായിരുന്നു, സൈസ് ഓഫ് ഇ ഈക്വൾ ടു 112 അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിളിന് 8 എടുത്തിട്ടുണ്ടാവും, കെയർ നെയിം ഓഫ് 100 100 എടുത്തിട്ടുണ്ടായിരിക്കും, ഇൻറ്റിജർ 4 എടുത്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും 112 വന്നിട്ടുണ്ടാവുക. ഓക്കെ, നമ്മളൊരു ഇതായി ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റായി. ഇപ്പോൾ ഈ സെയിം കാര്യത്തിന് തന്നെ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ യൂണിയൻ ആയിട്ട് ഇതിൻ്റെ മാറ്റാൻ പോകും. ഓക്കെ, ഇപ്പോൾ യൂണിയൻ ആയിട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പോൾ യൂണിയൻ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ സെയിം ആയിട്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി, ജസ്റ്റ് അതിൻ്റെ കീവേഡ് മാത്രമേ മാറ്റാൻ പോകുന്നുള്ളൂ. ശരിയല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയിട്ട് യൂണിയൻ എന്നാക്കി, യൂണിയൻ
ഓക്കെ എംപ്ലോയി യൂണിയൻ ആക്കി. അതിന് ശേഷം സേവ് ചെയ്ത് കോപ്പി ചെയ്തു. അതിന് ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, യൂണിയൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അതായത് യൂണിയൻ എംപ്ലോയി യൂണിയൻ ഈ യു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓക്കെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സൈസ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താണ് എഴുതിയത്, സൈസ് ഓഫ് ഇ ഈക്വൾ ടു 112, സൈസ് ഓഫ് ഇ യു സി ഈക്വൾ ടു 104. ഇപ്പോൾ ഇവിടെ 104 വന്നിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഒരു ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്തുകൊണ്ടാണ് അവിടെ 104 വന്നത്, 100 വരാൻ പാടുള്ളൂ എന്നൊരു ഡൗട്ട് ഉണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 8-bit സൈസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുമ്പോൾ എപ്പോഴും ഒരു 100 എടുക്കാൻ പറ്റില്ല, കാരണം ബൈ 8 ഡിവൈഡ് ചെയ്യുന്നൊരു സംഭവം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ അതിന് 8 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 104. ഓക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് എടുത്തിട്ടുണ്ടായിരിക്കും. ഇത് നമ്മളെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ അതുകൊണ്ടാണ് സംഭവം 104 വന്നിരിക്കുന്നത്. ഓക്കെ 112 വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സൈസാണ്. ഓക്കെ ഇത്തിരി കാര്യങ്ങൾ സെറ്റായി. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എംപ്ലോയി യൂണിയൻ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അപ്പോൾ ഞാൻ സ്ട്രക്ചർ ഞാൻ വിടുകയാണ്, കാരണം സ്ട്രക്ചർ നമുക്ക് അറ്റ ടൈമിൽ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാലേ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഇവിടെ യൂസ് ചെയ്യണമില്ല. ഓക്കെ സ്ട്രക്ചർ ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് യൂണിയൻ എംപ്ലോയി യൂണിയൻ മാത്രമേ ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. സൈസ് ഓഫ് അവിടെ കിടക്കട്ടെ. ഓക്കെ ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓരോന്ന് സെറ്റ് ചെയ്യാൻ പോകട്ടോ. ഇ യു ഡോട്ട് ഐ ഡി ഈക്വൽ ടു 1000 ഞാൻ സെറ്റ് ചെയ്തു. അതിനുശേഷം ഇ യു ഡോട്ട് സാലറി ഈക്വൽ ടു 3 സെറ്റ് ചെയ്തു. ഓക്കെ അതിനുശേഷം ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഇപ്പോൾ എഴുതി കാണിച്ചിട്ടുണ്ടോ, സൈസ് ഓഫ് ഇ യു സി ഈക്വൾ ടു 104 വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ഐ ഡി ഈക്വൾ ടു 0 ആണ് വന്നത്, എന്തുകൊണ്ടായിരിക്കും അത്? ഓക്കെ സാലറി ഈക്വൾ ടു നമ്മൾ കൊടുത്തു വന്നിരിക്കുന്നത്, അതായത് ഡബിൾ ആയതുകൊണ്ട് 193 നമ്മൾ കൊടുത്തതിൻ്റെ .000 ഒക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് അസൈൻ ചെയ്ത് എന്തായിരുന്നു, ഇ യു ഡോട്ട് ഐ ഡി എന്നല്ലേ, ശരിയല്ലേ. ഐ ഡി നമ്മൾ ആദ്യം 1000 സെറ്റ് ചെയ്ത്, പിന്നെ ഞാൻ എന്ത് സെറ്റ് ചെയ്തു, സാലറിയാണ് സെറ്റ് ചെയ്ത്. സാലറി എന്ത് ചെയ്തു, 3 സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്തായിരുന്നു, ഐ ഡി പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ എന്ത് വന്നു, ഇവിടെ 0 വന്നു. കാരണം ഈ ഐ ഡിയും സാലറിയും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരേ സ്ഥലത്താണ്. അതായത് ഞാൻ ഐ ഡി ആദ്യം സ്റ്റോർ ചെയ്തിട്ട് പിന്നെ സാലറി സ്റ്റോർ ചെയ്യുമ്പോൾ ഈ 1000 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും, ഇത്രയും സംഭവങ്ങൾ നമ്മുടെ സാലറി എന്ത് ചെയ്യും, കയറി വരും. ഓക്കെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഐ ഡി പ്രിൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, കിട്ടില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ ഡി എന്ന് റീപ്ലേസ് ചെയ്ത് പോയിട്ട്, അപ്പോൾ ഐ ഡിയുടെ ഒറിജിനൽ വാല്യൂ എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും. പക്ഷേ സാലറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാലറി അവിടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അറ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വാല്യൂ ആണ് ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നോക്കണത് നോക്കോ, ഈ സാധനത്തിന് ഞാൻ ഇവിടെ പ്രിൻ്റ് ചെയ്തതിന് പകരം ഞാനിവിടെ ഐ ഡി സെറ്റ് ചെയ്തിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത് വിചാരിക്കുക. സേവ് ചെയ്തു, ഐ ഡി സെറ്റ് ചെയ്തു, അതിന് ശേഷം പ്രിൻ്റ് ചെയ്തു, അതിന് ശേഷം സാലറി സെറ്റ് ചെയ്തു, പിന്നെ ശേഷം പ്രിൻ്റ് ചെയ്തു. ഓക്കെ അപ്പോൾ നോക്കാം, അപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലേ, ശരിയല്ലേ. അതായത് ഐ ഡി ഇപ്പോൾ 1000 ഇവിടെ വന്നിട്ടുണ്ട്, അതിന് സാലറി നമ്മൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സാധനത്തിന് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതിന് ശേഷമാണ് അതിനെ യൂസ് ചെയ്യേണ്ടത്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ അത് അറ്റ് എ ടൈമിൽ ഒന്നേണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂണിയൻ നമ്മൾ യൂസ് ചെയ്യുക. അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എംബഡഡ് പ്രോഗ്രാമിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്താണ് യൂണിയൻ, എപ്പോഴാണത് യൂണിയൻ്റെ യൂസേജ്. ഓക്കെ നമ്മൾ സാധാരണ റിയൽ ടൈം പ്രോഗ്രാമിങ്ങിൽ, അതായത് നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ യൂണിയൻ യൂസ് ചെയ്യാറില്ല. നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് സ്ട്രക്ചറൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ അപ്പോൾ എംബഡഡ് പ്രോഗ്രാമിങ്ങിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂണിയൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ അതായത് നമ്മൾ പോർട്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അറ്റ് ടൈമിൽ ഒരു പോർട്ടൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂണിയൻ യൂസ് ചെയ്തിട്ട് ചെയ്യാറ്. അത് എംബഡഡ് സീലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക.